അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തംബ്നെയിലിൽ കണ്ടത് തന്നെയാണ് കാര്യം. ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ട്രൈ ആണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാനത് എന്താണ് ട്രൈ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഒരു ഫീച്ചേഴ്സും ഇല്ല സത്യം പറഞ്ഞാൽ. എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഡ്രസ്സ് കണ്ടപ്പോൾ ശരിക്കും ഏകദേശം നല്ല മാച്ചില്ല. ഏകദേശം അല്ല, കളറ് ശരിക്കും എക്സാക്റ്റ് ഡ്രസ്സ് തന്നെ കളറാട്ടോ. പക്ഷേ ഈ ക്യാമറയിലെ കളർ അത്ര ആ കറക്റ്റ് കളർ ക്യാച്ച് ചെയ്യണില്ല. ഞാൻ ഫോട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോയിൽ ശരിക്കും ഏകദേശം മാച്ചായിട്ട് വന്നിട്ടുണ്ടെന്ന്, ക്യാമറയിൽ അത്ര അങ്ങോട്ട് ക്യാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം. ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളുടെ മേക്കപ്പ് ലുക്ക് കണ്ട് ഇൻസ്പയർ ചെയ്ത് അത് കോപ്പി ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് കഴിയുമ്പോൾ അവരെ പോലെ ആവുന്നോ, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അതേപോലെ നമ്മൾ ഇരിക്കുന്നു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇൻസ്പയർ ചെയ്ത് ആ മേക്കപ്പ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കോപ്പി ചെയ്ത് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ മേക്കപ്പ് കഴിഞ്ഞിട്ട് അതുപോലെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ഏതൊരു മേക്കപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് ടോണറും മോയ്സ്ചറൈസിങ്ങും ഒക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഞാനും മോയ്സ്ചറൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഏത് മേക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടണം. അപ്പോൾ ഞാനും മോയ്സ്ചറൈസർ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം അവൈലബിൾ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് ഫുള്ള് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്തു. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഞാൻ നോക്കിയപ്പോൾ ആളുടെ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നീണ്ടിട്ടുള്ള ഒരു ഐബ്രോസ് ആണ്. അപ്പോൾ നമുക്കും അപ്പോൾ വീതിയൊക്കെ ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഐബ്രോസ് അതുപോലെ ആക്കി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് ഐബ്രോയും ഫില്ല് ചെയ്ത് കുറച്ച് നീട്ടൊക്കെ വെപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ ഏകദേശം സെറ്റായി. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കവറേജ് ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാക്മേടെ രണ്ട് ഷെയ്ഡുള്ള ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ലാക്മേയിൽ കറക്റ്റ് ഒരു കളറില്ല. അപ്പോൾ ഞാൻ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് വളരെ ലോ കവറേജ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ കവറേജ് ബിൽഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വട്ടം ഇട്ടിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ കവറേജ് ബിൽഡ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ഷെയ്ഡും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിടാം. അപ്പോൾ കവറേജിൻ്റെ കാര്യം നോക്കിയിട്ട് വേണമെങ്കിൽ ബിൽഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇട്ടിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ ഹൈ പോയിൻസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം ബ്ലെൻഡിങ് ചെയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനെ തേച്ച് ഒന്നുമില്ല. പിന്നെ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ്. അതായത് എല്ലാ ലോ കവറേജ് ഫൗണ്ടേഷനും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ അത്ര കവറേജ് കുറവായിരിക്കും. പിന്നെ അതിനെല്ലാം ഒരു പുട്ടി അടിച്ച എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ ഇത് സ്കിന്നിലേക്ക് നന്നായിട്ട് ഓക്സിഡൈസ് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പുട്ടി അടിച്ച പോലെ തോന്നുമ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എക്സാക്ട് കളറായിട്ട് ഇത് ചേഞ്ച് ചെയ്യും കേട്ടോ. എയറുമായിട്ട് കോൺടാക്റ്റിലായി കഴിഞ്ഞിട്ട് വെറ്റായിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നല്ലോണം ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഒരു ലോ കവറേജ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പ്രൊഡക്റ്റ് വലിക്കുന്നതുകൊണ്ട് നമുക്ക് കവറേജ് നല്ല കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ട് പേടിക്കണ്ട കേട്ടോ. പുട്ടി അടിച്ച പോലെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്തെടുക്കാം. നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ രീതിക്ക് തന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈയൊരു മേക്കപ്പിൽ ആൾ ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് എന്നാലും ചെയ്തതുപോലൊക്കെ തന്നെ ചെയ്യാൻ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ
नोल स्किन आेट मो अब या फु सैट नाम टीसो ईर भागत या सैटू कुछ ओइल निकल भाग तो सैटू ड्राई स्किरा सैटेटो अब नु सू इन नमक नमुक ई मेकअप अब इनक या लिप बाम मरुटो अब नि मेकअप तुंग मुंबे लिप बाम अप्लो इंगे मेकअप कहमे ना लिप ना मॉइस्चराइज़रू अब नमक अड़ा ई मेकअप अब नो ईर इमेज नोकी कुछ विंगडर ई लैन पे वाले तिन्न वाटर लैन एति अब नमक अद आल इमेज नोक वाले तिन्टे कणु वाले कुरचे स्मोकी आईटू अब नाम अल इन नमुक ई लैन कुंर विंग ई लैन इमेजे पुरे कुं विंग एक्सटेंड इनर कोणर रु स्थल ना जॉइन वाले तिन्टे वाटर लाइन एलू अब फोटो कौन मस्कार अगर यूस तोहटो कलर तिन्टे वाटर लाइन एलू अद मेलू और न्यूड शेड लिपस्टिक और पीच अलू लिपस्टिक करक्ट एक्साक्ट षेड अब नमु रू षेड मिक्स नोक आलर वरू लिपस्टिकि षेड ऐसम ऐसम लिपस्टिक षेड और कुं ब्लैक पोटा वच नमक पोट इन कमल अब आेस वट मुखान पक्षे कूड़ी इन कॉन्डोरींग वाले निका फेस अब कॉन्डोरींग आलो अब ना क्यों ऑलरेडी ए नींद मुखान अब इनकूरी कॉन्डोर पे ब्लश अप्लाई ऐसे ना ईब्रो कणी ऐसे अगर करक्ट करक्ट नो वेडोर तौर वलिय रीती वाले चीज रीती कॉन्डोरी तौर कॉन्डोरी चेन्डोरी किट अगर वेण निर्बंध क्यों नाम कई निब्रो ईब्रो किट अलग ईब्रो पेंसिल ऐसम षेडि अड़ी अद यूस अब या वाले इतना मूको कॉन्डोर बाकी कॉन्डोर तौर इमेज इन नमुक एंड वे प्रत्येक हईलट ब्लश अगर अप्लो अब अगर तौंदे आईषाडो ब्लश अप्लाई अब शिक्षा सिंपल एवरीडे मेकअप लुक स्टार्टिंग कुछ कॉन्डोरी वेणी तोहनी अब नमुक या याद शिक्षा सिंपि एवरीडे मेकअप लुक पेटर मेकअप वाले नाचुल आलू पी ड्र मचिंग आयोजन शुरू मेकअप चलेंजिंग तौनी कम ए ड्रेसर सीमिल ड्रेन चयी अब अदानू कमल कूड़ी ऐसे
ഇങ്ങനെ അഴിച്ച അഴിച്ചാണ് ഇട്ടിരിക്കുന്നത് കുറേ ഏകദേശം നമ്മൾ കറക്റ്റ് ആട്ടോ മേക്കപ്പ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് अब ट्रई आईटे ओर क्यों पढ़ी अब आील कंस्पयर्ड मेकअप लुक नाम इंसपयर अब पेरफेक्टो आवणनो अगर अब जस्टर ट्रई आईटे अब नाम वीडियो इष्टि लाइक मरदा चानल सब्सक्रैबा सब्सक्रैबा अब नमुक वेरटटी वीडियोस वे बेल बटन कूड़ी इनबल वीडियोसी नोटिफिकेशन मिस्सावा कमु अड़ वीडियो का।